ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ആൻഡ് മൈ ടെക് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതെന്താണെന്നാണ് നോക്കാം. കോവിഡ് വാക്സിൻ നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നു. അങ്ങനെ ആയാൽ എന്ത് ചെയ്യണം? അതുപോലെ അക്കൗണ്ട് ബ്ലോക്ക് ആകാതിരിക്കാൻ എന്ത് ചെയ്യണം? ചില ആളുകൾക്ക് OTP വരുന്നില്ല എന്ന് പറയുന്നു. അത് എന്തുകൊണ്ട് വരുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കോവിൻ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ cowin.gov.in എന്ന് കൊടുത്ത് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് കോവിൻ എന്ന് കൊടുത്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കോവിനിലേക്ക് ലോഗിൻ ആകുന്നതാണ്. ലോഗിൻ ആയതിന് ശേഷം രജിസ്റ്റർ അല്ലെങ്കിൽ സൈൻ ഇൻ യുവർ സെൽഫ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. OTP ചില സമയങ്ങളിൽ നമുക്ക് കിട്ടാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സമയത്ത് ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് OTP വരാത്തത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ചെയ്ത സമയത്ത് എനിക്ക് OTP വന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് OTP വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റഷ് ഇല്ലാത്ത സമയത്ത് ട്രൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ OTP കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഡിഫറെൻ്റ് സമയത്ത് നിങ്ങൾ OTP ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് OTP കിട്ടുന്നതാണ്. നിങ്ങൾക്ക് OTP കിട്ടിയതിന് ശേഷം നിങ്ങൾ OTP എൻ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് പ്രോസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. അക്കൗണ്ട് ബ്ലോക്ക് എങ്ങനെ ആകുന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ dose 1 അല്ലെ dose 2 അപ്പോയിൻമെൻ്റ് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ട് അതിൽ നമ്മൾ കേരള നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ സെലക്ട് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം സെർച്ച് ചെയ്തിട്ട് കാണിക്കുന്ന ഏരിയയിൽ ചിലപ്പോൾ നമുക്ക് വാക്സിൻ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ 20 കൂടുതൽ സെർച്ച് ചെയ്താൽ, അതായത് 20 കൂടുതൽ 15 മിനിറ്റിനകത്ത് 20 കൂടുതൽ സെർച്ച് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ആകും. പിന്നെ 24 ശേഷം മാത്രമേ അത് അൺബ്ലോക്ക് ആകുകയുള്ളൂ. വീണ്ടും നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ 24 ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ 20 കൂടുതൽ സെർച്ച് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമുക്കിപ്പോൾ വാക്സിൻ സ്ലോട്ട് അവൈലബിൾ അല്ലെന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യും. അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ ബ്ലോക്കായി പോകുന്നത്. സോ ഈ മിസ്റ്റേക്ക് വരാതെ മാക്സിമം നിങ്ങൾ അത് ഒഴിവാക്കാൻ നോക്കുക. നിങ്ങൾ 20 കുറവ് സെർച്ച് ചെയ്യാൻ നോക്കുക. അഥവാ നിങ്ങളുടെ ബ്ലോക്ക് ആയിപ്പോയെങ്കിൽ ചെയ്യേണ്ട സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 1075 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. അതിനുശേഷം നമ്മൾ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ അക്കൗണ്ട് വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകാതെ എങ്ങനെ 20 സ്ലോട്ട് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് സ്ലോട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. കോവിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ് പേജ് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് താഴെ കാണാൻ സാധിക്കും ചെക്ക് യുവർ നിയറസ്റ്റ് വാക്സിനേഷൻ സെൻറ്റർ ആൻഡ് സ്ലോട്ട് അവൈലബിലിറ്റി. ഇവിടെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇവിടെ ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റേറ്റ് നമ്മളുടെ ജില്ല സെലക്ട് ചെയ്തിട്ട് നമ്മൾ കേരളത്തിൽ എവിടെയാണോ നമുക്ക് ഏതാണോ ഡേറ്റ് വേണ്ടത് ഏത് സ്ലോട്ടാണോ വേണ്ടത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇത് കാരണം നമുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകത്തുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് വാക്സിനേഷൻ അവൈലബിലിറ്റി ഉള്ള സെൻറ്റർ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ റീസെൻ്റ് അപ്ഡേറ്റുകളുമായി ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.